ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിന് കൂട്ടി കഴിക്കാനായിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1.5 കിലോ ഫിഷ്, 2 ടേബിൾ സ്പൂൺ കടുക്, 12 ടേബിൾ സ്പൂൺ ഓയില്, 1 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പില, മുളക് ഉണക്കമുളക്, പിന്നെ ഗാർലിക്ക്, ചതച്ചെടുത്ത ഇഞ്ചി, മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, പിന്നെ ആപ്പിൾ വിനെഗർ ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ബൽസാമിക് വിനെഗറും ചേർത്തിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉലുവയിടാം. അത് കഴിഞ്ഞിട്ട് നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം. ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇഞ്ചി അത് കഴിഞ്ഞിട്ട് ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് പോലും വേണ്ട. അതിനുശേഷം കറി ലീവ്സ് ഇടാം, ഉണക്കമുളക് ചേർക്കാം. ഇതൊന്ന് പച്ചപ്പ് മാറിക്കഴിഞ്ഞ് ഒന്ന് മുരിഞ്ഞ് വന്നേക്ക് ജസ്റ്റ് തൊട്ട് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്ത് പോവരുത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് പൊടികളും നന്നായി മൊരിയാൻ പാടില്ല, ഫ്രൈ ആയി പോവാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കറിയുടെ ടേസ്റ്റ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്ത് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷായിട്ടുള്ള മീനാണ് 1.5 കിലോ. അതിനുശേഷം അതിൽ 1 ടീസ്പ�ൂൺ മഞ്ഞളും 2 ടേബിൾ സ്പൂൺ ചൊറുക്കയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തതാണ് ഈ മീൻ. അത് കഴിഞ്ഞ് 2 ഗ്ലാസ് ആപ്പിൾ വിനെഗർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മീൻ ഇതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, ഈ വിനെഗറിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാർ റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. എളുപ്പത്തിൽ എല്ലാവർക്കും ഈ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.